ഹായ് നമസ്കാരം, ദാസൻ ആണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ടർബോ എന്ന സിനിമ വമ്പൻ വിജയം നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് കോരിച്ചൊരിയുന്ന മഴയും വകവയ്ക്കാതെ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 65 കോടിയോളം വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയിരിക്കുകയാണ്. 65 കോടി എന്ന് പോരാ, അതിന് മുകളിൽ തന്നെ കളക്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അവരുടെ അപ്ഡേറ്റ് വന്നാലാണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് 52 കോടിയുടെ കഥ പറഞ്ഞത്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ GCC, അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലാണ് കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നത്. അതുപോലെ മറ്റുള്ള 70 രാജ്യങ്ങളിലൊക്കെ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ കളക്ഷൻ ഉണ്ടായിരിക്കും. എന്തായാലും ആദ്യത്തെ നന്ദി അറിയിക്കേണ്ടത് മറുനാടൻ മന്ദബുദ്ധിയോടാണ്. നീ ഇതുപോലെ പ്രൊമോട്ട് ചെയ്ത് വർഗീയവാദി എന്ന് വിളിച്ച് പ്രൊമോട്ട് ചെയ്ത് വലിയ രീതിയിൽ ചെയ്തത് കൊണ്ടാണ് ഇത്രയധികം ശ്രദ്ധ ഈ ടർബോ എന്ന സിനിമയ്ക്ക് ഉണ്ടായത്. ടർബോ എന്ന സിനിമ അറിയാത്ത മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ടാവില്ല. അതുപോലെ അത്ര വലിയ രീതിയിലാണ് നീ മമ്മൂക്കയെ, വർഗീയവാദിയെ ചിത്രീകരിച്ചതും. അതുകൊണ്ട് ഈ സിനിമ വമ്പൻ വിജയമായി മാറി. ഞങ്ങളെ പോലുള്ള എല്ലാവരും അതിന് കൂടെ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടു. ഞാനൊന്നുമല്ല, കാരണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർ അത്രമാത്രം സിനിമ മാത്രമല്ല, സിനിമ വൺ ടൈം വാച്ചബിൾ ഇതല്ല, സിനിമ 2, 3, 4, 5, 10 തവണയൊക്കെ കണ്ടവരുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ. അപ്പോൾ അതുപോലെയാണ് 10 തവണ 15 തവണയൊക്കെ കണ്ടവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ വമ്പൻ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഞാൻ അടുത്ത ബസ്സൊക്കെ വരുന്നുണ്ട്, അതിന് നീ എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ ഒന്നും കൂടി വിജയിക്കും. അതേപോലെ തന്നെ അസൂയ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നെഗറ്റീവ് റിവ്യൂ ചെയ്ത കോക്ക് ഇവരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇങ്ങനെ നീ നല്ല സിനിമ എന്ന് പറഞ്ഞ സിനിമ വിജയിക്കാറില്ല, നീ മോശം പറഞ്ഞ സിനിമയാണ് ഇവിടെ വിജയിക്കാറുള്ളത്. അതുകൊണ്ട് നിനക്കും നമ്മവാകും. അതേപോലെ തന്നെ ചുണ്ണി കുറേ പുസ്തകമൊക്കെ ബാക്കിൽ വെച്ചിട്ട് വലിയ ആളുടെ അവൻ എന്താ പറയുക, മലയാള സിനിമാ സാഹിത്യം അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഉണ്ണി, നീയും ഇതുപോലെ തന്നെ സിനിമയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡീഗ്രേഡ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്ന വേറെ ഒന്ന് രണ്ട് ചാനൽ കൂടി ഉണ്ട്, അതിനെപ്പറ്റി പറയാൻ പറട്ടെ. എൻ്റെ അടുത്ത് ഡെയിലി നമ്മുടെ ഫാൻസിലെ പിള്ളേർ എൻ്റെ അടുത്ത് പറയും, അതൊന്നും പറഞ്ഞാൽ അവരെ വലുതാക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ചാനൽ പേര് പറയുന്നില്ല, അവനധികം നമ്മളായിട്ട് പൊന്നിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും, ജനതാ ഗാരേജ് പോലുള്ളൊരു പേരുള്ള ഗഡിയാണ്. പേര് പറയുന്നില്ല, ജനതാ ഗാരേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പോൾ അവൻ ഈ സിനിമയുടെ കളക്ഷൻ 10 കോടി 20 കോടി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ മറുനാടൻ്റെ ഒരു ചാനൽ കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിലെ ഒരു പെണ്ണ് വയസ്സായ തള്ള വന്നിരുന്നിട്ട് പറയണം, ഈ സിനിമയ്ക്ക് 40 കോടി കിട്ടിയിട്ടുള്ളൂ, നഷ്ടത്തിലാവും. 70 കോടിയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുള്ളത്. അപ്പോൾ 30 കോടി നഷ്ടമാവും. ഇവർ എന്ത് കഷ്ടമല്ലേ, നമ്മൾ ആലോചിച്ച് ചിരിച്ചാവും. അവരൊക്കെ ഒരു സിനിമയ്ക്ക് ഇതുപോലെ എല്ലാവരും ചേരി തിരിഞ്ഞിട്ട് സമരം നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അതോടുകൂടി സിനിമ വേറെ ലെവലിലേക്ക് വന്നു. ഒരു സിനിമ 100 എന്നുള്ള ലൈനിലായിരുന്നെങ്കിൽ ഇവരൊക്കെ എല്ലാവരും ഇന്ന് മരിച്ചു പോയേനെ, എല്ലാവരും ആത്മഹത്യ ചെയ്തേനെ, തൂങ്ങി മരണം, വിഷം കുടിച്ചു മരണമൊക്കെ ഉണ്ടായേനല്ലേ. അപ്പോൾ ഇനി ഈ സിനിമ ഞാൻ പറഞ്ഞിട്ട് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു ആക്ഷൻ സിനിമയാണ്, ഇതങ്ങനെയുള്ളൊരു സിനിമ, ഫെസ്റ്റിവൽ മൂഡുള്ളൊരു സിനിമയാണ്, വെക്കേഷൻ വരുന്ന സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടായിരിക്കുള്ളൂ, അതിനെ മറ്റേ എന്താ പറയുക അളവ് പോലും കാര്യങ്ങളൊന്നും കൊണ്ടു നോക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ പുറത്ത് സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ലോജിക്കും മറ്റുള്ള ബുക്കുകളൊക്കെ പുറത്ത് വെച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഒരാൾ പറയുന്നു മറുനാടൻ പറഞ്ഞു 250 പേരെ ഒറ്റയടിക്ക് മമ്മൂട്ടി തെറിപ്പിക്കുന്നു. അപ്പോൾ ഇവൻ സിനിമ കണ്ടത് ഇതല്ല കേട്ടാ, മറുനാടൻ കണ്ട സിനിമ ടർബോ അല്ല, 250 പേരൊന്നും ഇടിക്കുന്നില്ല, ഒരു 5-10 പേരൊക്കെ ഇടിക്കുന്നുണ്ടാവും. അതിപ്പോൾ സാധാരണ പണ്ടത്തെ സിനിമകളിലുണ്ടായിരുന്നു 10 പേരും 15 പേരൊക്കെ ഇടിക്കുന്നത്, അത്ര ഉള്ളോ? അല്ല, അത് 250 പേരൊന്നുമില്ല. നിനക്ക് 15 ഉം 250 ഉം തിരിച്ചറിയാനുള്ള ബുദ്ധിയിലട പൊട്ടങ്കണാശ. മറുനാടൻ നിനക്ക് മന്ദബുദ്ധിയാണോ നീ? 15 പേരിനെയാണോ നീ 250 പേര് എന്ന് പറയുന്നത്? അവൻ അമ്പുമില്ലുണ്ട്, ഇത്രയും സിനിമയിൽ അമ്പുമില്ല ഞാൻ കണ്ടിട്ടില്ല. അവൻ കണ്ട സിനിമയിൽ UKയിൽ അമ്പുമില്ലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല.
അങ്ങനെ തമരും തേച്ചൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇവരൊക്കെ വായയിൽ അണ്ണാക്കിൽ വാഴത്തണ്ട് അടിച്ച് കയറ്റിട്ടാണ് ഇപ്പോൾ ടർബവും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച കൂടി, ഈ ആഴ്ച കഴിഞ്ഞ് ഈ ഞായറാഴ്ച കൂടി ഏകദേശം ഒരു 100 കോടി അടിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാ ആശംസകളും നടന്നുകൊണ്ട് നമ്മുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും ടർബോ ദാസ്.